ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മെ സഹായിക്കുന്ന വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തെ സഹായിക്കാനായി കർത്താവ് അനേകം വൈദികരെ, നമ്മുടെ വൈദികരുടെ കൂട്ടായ്മയെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അവലിസനച്ഛനെ, അതുപോലെ നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ ആദ്യകാലം മുതലേ അതിശക്തമായിട്ട് സഹായിക്കുന്ന ആദർശച്ഛനെ, ജോസഫ് അച്ഛനെ, അരുണച്ഛനെ, ഐബിനച്ഛനെ, എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കാം. കണ്ണടച്ച് നമ്മുടെ ഈ കർത്താവിൻ്റെ അഭിഷിക്തരുടെ മേൽ അതിശക്തമായ കൃപ വന്ന് നിറയുന്നതിനും നമ്മെല്ലാവരും അവരിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിനുമായിട്ട് നമ്മൾ ഈ വൈദികരെ ഒന്ന് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് യേശുവേ ആരാധന 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 ഹാലലിയ 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 യേശുവേ ആരാധന 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 ചൊതി പറഞ്ഞേ ഹാലലിയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു മേഖല നമ്മുടെ ഓൺലൈൻ ശുശ്രൂഷകളെയാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ നമുക്ക് ഈ ശുശ്രൂഷ നമ്മളിങ്ങനെ പലയിടങ്ങളിലായി നടത്തി വന്നിരുന്നു. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടം എത്തിയപ്പോൾ കർത്താവ് പ്രേരണ തന്നതനുസരിച്ച് നമ്മൾ വിദൂരങ്ങളിലിരിക്കുന്ന വ്യക്തികൾക്ക് കൂടി വചനം ലഭ്യമാവുന്ന വിധത്തിൽ ശുശ്രൂഷകളെയെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും ഫേസ്ബുക്ക് വഴിയൊക്കെ ലൈവായിട്ട് കൊടുക്കാനായിട്ടും കർത്താവ് പ്രേരണ തന്നു. അതനുസരിച്ച് വർഷങ്ങളായിട്ട് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഓരോ വ്യക്തികളിലൂടെ ഒരുക്കി അങ്ങനെ ശുശ്രൂഷ നടക്കുകയാണ്. അതുവഴിയായിട്ട് ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയ അനേകം ആളുകളുടെ, ആയിരക്കണക്കിന് ആളുകളുടെ പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവുമാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ ഈ വചന ശുശ്രൂഷ ലൈവായിട്ട് പോകുന്നതിനും അതുപോലെ ഫേസ്ബുക്ക് ലൈവ് പോകുന്നതിനുമൊക്കെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സാത്താൻ ആ മേഖലയിൽ കണ്ണു നട്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഓൺലൈനായിട്ട് ശുശ്രൂഷ വന്ന് ഇങ്ങനെ അതിശക്തമായിട്ടത് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പിശാച് ചില വഴികൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ആ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം വളരെ സ്നേഹത്തോടെ ഈ ഓൺലൈനിലൂടെ കാണുന്ന വ്യക്തികളോടും ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തികളോടും ഇത് എഡിറ്റ് ചെയ്യുന്ന വ്യക്തികളോടും ഒരു വളരെ സ്നേഹത്തോടെ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഒരു വീഡിയോയും ആരും തന്നെ പീസ് പീസായിട്ട് മുറിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ ഇനിമേൽ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിലാണ് ഔദ്യോഗികമായിട്ട് ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ അനുവദിച്ചിട്ടില്ലാത്ത ആരും തന്നെ ഈ വീഡിയോകൾ കട്ട് ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മുറിക്കാനോ ആ ഇഷ്ടമുള്ള ഭാഗം സംപ്രേഷണം ചെയ്യാനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം തെറ്റല്ല, നല്ലതാണ്. നമ്മളെ സഹായിക്കാനാണ്, ദൈവോചന ശുശ്രൂഷയെ സഹായിക്കാനാണ് വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ദൈവ ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തതുപോലെ അതുമൂലം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കേൾക്കുന്നത് ആ വ്യക്തികൾ കേൾക്കുന്നുണ്ടിത്, അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇനിമേൽ നമ്മുടെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അത് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം ഔദ്യോഗികമായിട്ട് അനുവാദം കൊടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്, അവരത് ചെയ്യുന്നതാണ്. വേറെ ആർക്കും, നിങ്ങൾക്കത് ഇനി സംപ്രേഷണം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ ഏതെങ്കിലും ചാനലിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ മുൻകൂറായിട്ട് ഇവിടുന്ന് അനുവാദം വാങ്ങിയിരിക്കണം. പൊതുവായൊരു അനുവാദം വാങ്ങിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലും അത് ഇവിടെ ചോദിച്ച് അനുവാദം കിട്ടിയിട്ട് ചെയ്യാവും. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോരുത്തർക്ക് അവരവർക്ക് തോന്നിയ ഭാഗം കട്ട് ചെയ്യും. ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത് ഒരു വചന ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചാനലുകാരൊരു കാര്യം കേട്ടോണം, ഇത് ഞാൻ പറയുന്നത് ചാനലുകാർക്ക് വേണ്ടി പ്രത്യേകം എഡിറ്റ് ചെയ്ത് അവർക്ക് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് പറയുന്നത് ഒരു കാര്യം പറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനെ മാത്രം കത്രിക വെക്കരുത്, എന്നിട്ട് അതിനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ദാനിയലച്ഛന് ഇപ്പം തന്നെ ആവശ്യത്തിന് ദുഷ്പേരുണ്ട്, അത് കൂട്ടരുത്, മനസ്സിലായല്ലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവോചന ശുശ്രൂഷയെ നിങ്ങൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്, സത്യത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ആരോടും മൈക്ക് വെച്ച് പറയാനായിട്ട് പോയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിപ്പോൾ ഒരു പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പറയുകയാണ്. അനേക നാളുകളായിട്ട് ഇങ്ങനെ പല ഉപദ്രവങ്ങളും നമുക്കുണ്ടാവുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ അവസാനം യൂട്യൂബ് അപ്ലോഡിങ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അവസാനം യൂട്യൂബിലൂടെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ വളർച്ചയെ നിങ്ങൾ തടസ്സപ്പെടുത്തിയായിരിക്കും ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുന്ന് അനുവദിച്ചിട്ടില്ല. അതിവിടെ നേരിട്ട് ഓരോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മുറിക്കണമെങ്കിലോ മുറിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെങ്കിലോ മുൻകൂറായിട്ട് ഇവിടുന്ന് അനുവാദം വാങ്ങിച്ചിരിക്കണം. ഓരോ കാര്യത്തിനും അനുവാദം വാങ്ങിച്ചിരിക്കും. ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇത് അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച അനുവാദം, അപ്പോൾ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അനുവാദമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓൺലൈനായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ ശ്രദ്ധിച്ച് ആ വ്യക്തികളെ ഒന്നും ഞാൻ പ്രയാസപ്പെടുത്താൻ പറയുന്നതല്ല, അവരെല്ലാം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. പക്ഷെ ആ നല്ല ഉദ്ദേശത്തോടെ ചെയ്തത് പലതും നമുക്ക് ഉപദ്രവമായിട്ട് മാറിയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം എൻ്റെ പേരിൽ നിങ്ങൾ കച്ചവടം ചെയ്യേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പൂർണ്ണ രൂപത്തിൽ ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾ ഭാഗികമായിട്ട് മുറിച്ചെടുത്ത് ഞാൻ നിങ്ങളുടെ ആശയങ്ങൾ എൻ്റെ വായിൽ തിരികെ തരരുത്. ദൈവം ഇത് അങ്ങനെ ചെയ്യരുത്. എനിക്ക് ആവശ്യത്തിന് ആശയങ്ങൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ആശയങ്ങൾ എൻ്റെ വായിൽ ആരും തിരികെ തരരുത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോസ് എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടേതായ ചിത്രങ്ങൾ ചേർക്കുക, ഓരോന്ന് ചേർക്കുക, അങ്ങനെയൊക്കെ ചേർത്ത്, അങ്ങനെ മോശപ്പെട്ട ചിത്രങ്ങളൊന്നുമല്ല, എല്ലാം നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഉപകാരം ചെയ്യാൻ വന്നിട്ട് അവസാനം അതെല്ലാം ഉപദ്രവമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആർക്കും കത്രിക വെക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. പൂർണ്ണ രൂപത്തിൽ അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് അത് കാണുമ്പോൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. അല്ലാതെ അറ്റവും മുറിയൊക്കെ നിങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് പോയാൽ ഇവിടെ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളോടല്ല ഈ പറയുന്നത്, വിദൂരങ്ങളിൽ ഏതോ ഒരു മുറിയിലിരുന്ന് ഒരാളിത് കേൾക്കുന്നുണ്ട്, അല്ലെ 10 പേര് ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അവരാരും നമ്മളെ ദ്രോഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവർ ചെയ്യുന്നത് നമുക്ക് ഉപദ്രവമായിട്ട് മാറുകയാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യൂട്യൂബ് ഓൺലൈൻ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതുവഴിയായിട്ട് 10,000,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ദൈവോദനം ചെല്ലുന്നുണ്ട്. അത് തടസ്സപ്പെടുത്താൻ സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ കെണികളും തകർന്നു പോകാൻ വേണ്ടി ഒന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ 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 ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ, എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളെ, അതുവഴിയായി ദൈവോദനം സ്വീകരിക്കുന്ന മക്കളെ, അതുവഴിയായി കർത്താവിലേക്ക് കടന്നു വരുന്ന മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവെ ആരാധന 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 ആരാധന. ചതി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ ശക്തി ഈ മധ്യാനത്തിൽ നമ്മുടെ മേൽ നിറയാനായിട്ട് ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉച്ചകഴിഞ്ഞ് നമ്മൾ പുതിയ നിയമം പഠിക്കാൻ പോവുകയാണ്, മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. എല്ലാം ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെടാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, വലിയ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്, ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നന്നായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനും തുറന്ന് പ്രാർത്ഥിച്ച മക്കളെ ഉച്ചത്തിൽ സ്തുതിച്ച് യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ കരങ്ങളടിച്ച് രക്തത്തലഭിഷേകം പരിശുദ്ധ രക്തത്തലഭിഷേകം യേശുവിൻ രക്തത്തലഭിഷേകം പരിശുദ്ധ രക്തത്തലഭിഷേകം സൗഖ്യത്തിൻ രക്തത്തലഭിഷേകം ജീവന്റെ രക്തത്തലഭിഷേകം സൗഖ്യത്തിൻ രക്തത്തലഭിഷേകം ജീവന്റെ രക്തത്തലഭിഷേകം. രക്തത്തലഭിഷേകം പരിശുദ്ധ രക്തത്തലഭിഷേകം സൗഖ്യത്തിൻ രക്തത്തലഭിഷേകം
ജീവന്റെ രക്തത്താൽ അഭിഷേകം കഴുകണമേ കഴുകണമേ തിരു രക്തത്താൽ എന്റെ കഴുകതി പാടുക കഴുകണമേ കഴുകണമേ തിരു രക്തത്താൽ എന്റെ കഴുകണമേ അവന്റെ ശരീരം അവിടുത്തെ രക്തത്താൽ കഴുകണമേ ഹൃദയം അവിടുത്തെ രക്തത്താൽ കഴുകണമേ മനസ്സിനെയും മനസാക്ഷിയെയും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ പഞ്ചേന്ദ്രിയങ്ങളെ കൈകാലുകളെ ആന്തരിക അവയവങ്ങളെ ബാഹ്യ അവയവങ്ങളെ ബോധ മനസ്സിനെ അബോധ മനസ്സിനെ ഉപബോധ മനസ്സിനെ ഭാവനയെ ഇച്ഛാശക്തിയെ മനസാക്ഷിയെ ആത്മാവിനെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ ഈ ആലയത്തെ വിശുദ്ധീകരിക്കണമേ ഈ ആലയത്തിന്റെ നാലതിരുകളെ വിശുദ്ധീകരിക്കണമേ ഈ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കണമേ ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും അത് വിശുദ്ധീകരിക്കണമേ ഈ ആലയത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച കണ്ണടച്ച് പണി പറഞ്ഞു എല്ലാം പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കരുത് എല്ലാം പറഞ്ഞ് എല്ലാം പറഞ്ഞ് നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കും എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയം തുറക്കണമേ എൻ്റെ ശരീരത്തെ സ്പർശിക്കണമേ കർത്താവേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ അങ്ങയുടെ കൃപ ഇറങ്ങി വരണമേ നന്നായിട്ട് കരങ്ങളടിച്ച് ഹൃദയമങ്ങ് കഴുകണമേ എൻ മുറിവുകളങ്ങ് ഉണക്കണമേ എൻ ഹൃദയമങ്ങ് കഴുകണമേ എൻ മുറിവുകളങ്ങ് ഉണക്കണമേ എൻ ആത്മമങ്ങ് കഴുകണമേ എൻ പാപമെല്ലാം തുറന്ന് പാടിക്ക് ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ച് ഉച്ചത്തി പാടി പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഉച്ചത്തി വിളിച്ച ജനത്തെ സ്പർശിക്കണമേ ആത്മാവേ പന്തക്കുസ്താ തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ആത്മാവേ അതിശക്തമായി ഈ ആലയത്തിൽ ഇറങ്ങി വരണമേ ഈ ജനത്തോട് കരുണയാവണമേ നിന്റെ വചനത്തിൻ്റെ ശക്തിയും നിന്റെ വചനത്തിൻ്റെ കൃപയും നിന്റെ വചനത്തിൻ്റെ വിടുതലും ഈ ആലയം മുഴുവൻ ഇപ്പോൾ നിറയട്ടെ കർത്താവേ ഈ ആലയം മുഴുവൻ ആത്മാവിൻ്റെ മേഘം വന്ന് താണിറങ്ങട്ടെ കർത്താവേ കൂടാരത്തിന് മീത് മഹത്വത്തിൻ്റെ മേഘം വന്നിറങ്ങിയതുപോലെ ഇപ്പോൾ നിന്റെ മഹത്വത്തിൻ്റെ മേഘം താണിറങ്ങണമേ ഹൃദയം പൊട്ടി വിളിക്കുന്നു തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പറ
കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. മലമുകളെ, ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിന്റെ ദൈവമേ അതി എന്നിൽ നിറയ്ക്കണമേ. ശക്തിയോടെ പാടി പാർത്തിച്ച്, നന്നായിട്ട് കരങ്ങളടിച്ച്, കണ്ണടച്ച്, ദാഹത്തോടെ ചൊത്തി പാടി പാർത്തിച്ച്. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ എന്നെ നിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്നെ നിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ സീനായി മലമുകളിൽ, സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീ എന്നെ നിറക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച്, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ായി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്കാവെന്ന 35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആത്മാവിന് വേണ്ടി ദാഹിച്ച് എല്ലാ മക്കളും ദാഹിച്ച്, ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഉച്ചത്തി വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, 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 വലിയ ദാഹത്തോടെ ഉച്ചത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ, ശുശ്രൂഷകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീരിൽ, രോഗത്തിൽ, ദുരിതത്തിൽ, വേദനയിൽ ആത്മാവേ അങ്ങ് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ അങ്ങയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിന് എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നവരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴിപ്പോഴും മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം ഇരുന്നേ.